ഏത് പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ ദർശനം നടത്താം എന്ന് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇക്കഴിഞ്ഞ 28-ാം തീയതി വിധി പ്രഖ്യാപിച്ചു. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു വിധിയായിരുന്നു ഇത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വന്നു കഴിഞ്ഞു. എന്ന് മാത്രവുമല്ല, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന 14-ാം വകുപ്പിൻ്റെ തുല്യതയ്ക്ക് വെല്ലുവിളിയാണ് ശബരിമലയിലെ വിവേചനം എന്നുകൂടി ഈ വിധിയിൽ ഉണ്ട്. എന്നാൽ നമ്മുടെ സ്ത്രീകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? സ്ത്രീകൾക്ക് പരമമായ ശബരിമല സന്ദർശനത്തിൻ്റെ അവകാശം കോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ശബരിമലയിൽ പോകാൻ ഇവർക്ക് താല്പര്യമുണ്ടോ? പരിശോധിക്കുകയാണ്. ഹായ് ദീപ. ഈ ശബരിമലയിൽ ഏത് പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പോകാം എന്ന് കോടതി സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ദീപ എടുത്തിരുന്ന ചില നിലപാടുകൾ ചില ടി വി ചാനലുകളൊക്കെ കണ്ടു, പ്രത്യേകിച്ച് വാർത്താ ചാനലുകളൊക്കെ കണ്ടു. 10 വയസ്സിന് മുമ്പും 50 വയസ്സിന് ശേഷവും എന്ന് പറയുന്ന ഒരു മുന്നേയുള്ള ഒരു കൺവെൻഷനൊക്കെ തെറ്റിച്ച് 10 വയസ്സിന് ശേഷവും എന്നാൽ 50 വയസ്സിനുള്ളിൽ ഏത് പ്രായത്തിലുള്ളവർക്കും കടന്നു കയറാം ഉള്ള സ്ഥലമല്ല ശബരിമല എന്ന സ്റ്റാൻഡ് ദീപ എങ്ങനെ വ്യക്തമാക്കുന്നത്? അത് എൻ്റെ മാത്രം ഒരു സ്റ്റാൻഡല്ല. ആദ്യമായിട്ട് വ്യക്തിപരമായ നിലപാടെന്തോ? അപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ പറയേണ്ട കാര്യം തന്നെയില്ല. തീർച്ചയായിട്ടും ഒരു ഈക്വാളിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ എല്ലാവരും യുദ്ധം ചെയ്യുന്ന ഒരു കാര്യം വെച്ച് നോക്കുമ്പം, നമ്മുടെ വിശ്വാസവും അതിലെല്ലാം ഉപരി അവിടെ നമ്മൾ ഭക്തിയോടെ നിന്ന് തൊഴുന്ന അയ്യപ്പൻ്റെ ഒരു താല്പര്യം അല്ലെങ്കിൽ അവിടെയുള്ള അയ്യപ്പൻ്റെ ആ പ്രതിഷ്ഠയുടെ ഭാവമായ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന ആ ഭാവത്തെ മാനിക്കുക എന്നതാണ് ഏതൊരു കേരളീയ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്ത് നിന്ന് വരുന്ന അയ്യപ്പ ഭക്തയുടെയും ഒരാവശ്യമെന്ന് പറയുന്നത്. അതിന് 10 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ 50 വയസ്സ് വരെ കാത്തു നിന്നാലേ അത് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനേ വേണം. എൻ്റെ വ്യക്തിപരമായ താല്പര്യം മാത്രമല്ല, എനിക്ക് ഉറപ്പാണ് ഏതൊരു യഥാർത്ഥ വിശ്വാസിയായ ഒരു സ്ത്രീയുടെ താല്പര്യവും ഇതുതന്നെയായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളും കണ്ടുവരുന്ന പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ പ്രാർത്ഥനാ യജ്ഞങ്ങൾ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് മുൻപോട്ട് വരുന്നത്. അപ്പോൾ ഇത് ആർക്കാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇങ്ങനെയുള്ളൊരു മുന്നേറ്റം അവതരിപ്പിക്കുന്നതിന്? ഹിന്ദു ഐക്യവേദി ഉണ്ടാക്കാൻ, ഐക്യവേദി ഞാൻ ഉദ്ദേശിച്ച ഹിന്ദു ഏതെങ്കിലും സംഘടന അല്ല, ഹിന്ദു ഐക്യം എന്ന സങ്കല്പത്തിലാണ്. അങ്ങനെ ഒരു ഒരു കുറച്ചൊരു സ്ഥാപിത താല്പര്യം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ പ്രവർത്തകരുണ്ടോ എന്ന് ഞാൻ സംശയിച്ചാൽ? അല്ല, അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രാർത്ഥനാ യജ്ഞങ്ങളിലൊക്കെ എല്ലാ പാർട്ടിക്കാരുമുണ്ട്. എല്ലാ പാർട്ടിയിൽ നിന്നുമുള്ള ഭാരവാഹികളല്ല, എല്ലാ പാർട്ടിയിലും വിശ്വസിക്കുന്ന ഒരു സഖാക്കളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ബി ജെ പി ഉള്ള വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, പെടാത്ത ഭക്തരുണ്ട്. സഖാക്കൾ ഔദ്യോഗികമായ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞു. അതായത് ഗവൺമെന്റ് അതായത് സി പി എം നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നിലപാടെന്ന് പറഞ്ഞാല് ഒരു അതായത് ഇങ്ങനെ സ്ത്രീക്കും പുരുഷനും ഒരു തുല്യത ശബരിമലയിൽ സ്ഥാപിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ്. അല്ല, സ്ത്രീക്കും പുരുഷനും തുല്യത തന്നെ ഉണ്ട് ശബരിമലയിൽ. അത് അങ്ങനെ നമ്മളൊരു തെറ്റായ കാര്യം പ്രചരിപ്പിക്കാൻ എങ്ങനെയുണ്ടെന്നാണ് ദീപ പറയുന്നത്? സ്ത്രീക്കും പുരുഷനും കയറാൻ സാധിക്കുന്നുണ്ട് ശബരിമലയിൽ. ഒരു കാലത്തും നൂറ്റാണ്ടുകളായിട്ടും യാതൊരു വ്യത്യാസവും കാസ്റ്റിന്റെ പേരിലോ റിലീജിയന്റെ പേരിലോ സ്ത്രീ പുരുഷന്റെ പേരിലോ യാതൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. സ്ത്രീകൾക്കും അവിടെ പ്രവേശിക്കാം, പുരുഷന്മാർക്കും അവിടെ പ്രവേശിക്കാം. അവിടെ എന്താണ് അതാണ് അല്ല, സ്ത്രീ പുരുഷ വ്യത്യാസമായിട്ട് കാണുന്നത് ചില സ്യൂഡോ ഫെമിനിസ്റ്റിന്റെ താല്പര്യമാണെന്ന് പറഞ്ഞാൽ അത് സാറിനെ എതിർക്കാൻ കഴിയും. സ്യൂഡോ ഫെമിനിസം ആണ് എന്ന് എ കെ പി സി ടി എനിക്ക് ചിരി വരുന്നു. അപ്പോൾ താങ്കൾ തന്നെ പറയൂ, ദീപ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. അതേസമയം ഇപ്പോൾ ഒരു ധർമ്മസംഘടത്തിലാണ് സംസ്ഥാന സർക്കാർ. സ്ത്രീ മുന്നേറ്റം ഉണ്ടാകുമെന്നൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട് താനും. എന്നാൽ അവർക്ക് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യത ഉണ്ട് താനും. സർ, കോടതി വിധി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകൾ നിർബന്ധമായും ശബരിമലയിൽ പോകണമെന്നൊരു കോടതി വിധിയും പറഞ്ഞിട്ടില്ല. കോടതി വിധിയിലൂടെ വ്യക്തമാകുന്നത് വിശ്വാസമുള്ള സ്ത്രീ പോകട്ടെ, അവിടെ എന്തിനാണ് സ്ത്രീയെ തടഞ്ഞു നിർത്തുന്നത്? തുല്യതയ്ക്ക് ഉള്ള ഒരു ഏറ്റവും വലിയ, അതായത് സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശങ്ങൾ വേണം എന്ന് പറയുന്ന ഭരണഘടനാ വാദത്തിനെതിരാണത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 14 നൽകുന്ന പരമമായ തുല്യത എന്ന് പറയുന്ന സിദ്ധാന്തം അവിടെ തകരുന്നു എന്നുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഭരണഘടനാ ബെഞ്ച് ഇങ്ങനെ ഒരു വെർഡിക്ട് കൊണ്ടുവരാൻ കാരണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്നാണ് ദീപയുടെ വാദം. സ്ത്രീകളെ കടത്തിവിടുന്നില്ലല്ലോ, 10 വയസ്സും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തുല്യതാവാദത്തിന് എന്താണ് സാധനം? ഒരു കാരണവശാലും ആ ഏജ് ലിമിറ്റിലുള്ള സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അവിടെയൊന്നുമില്ലാത്ത ഒരു വ്യതിരക്തത എന്തിനാണ് ശബരിമലയ്ക്ക് മാത്രമായിട്ട്? അവിടെയാണ് സുപ്രീം കോടതി ഏറ്റവും നിർണായകമായ വിധി കൊണ്ടുവന്നിരിക്കുന്നത്. മാഡം ചോദിച്ചത് വളരെ
വാലിഡ് ആയ ഒരു ചോദ്യമാണ്. കാരണം ഒരുപാട് സാധാരണക്കാർ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഇതിന്റെ ഉത്തരം ചിലപ്പോൾ അറിയുണ്ടാവില്ല. മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോവാമെങ്കിൽ എന്തുകൊണ്ട് ശബരിമലയിൽ പോയിക്കൂടാ? ഇതൊരു വളരെ സാധാരണക്കാരുടെ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ ഭാവം എന്ന് പറയുന്നത്, ആ പ്രതിഷ്ഠാഭാവം എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന ഭാവമാണ്. ആ ഭാവത്തിലല്ല മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഒറ്റ കാര്യമാണ് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്നത്. കാരണം അതാണ് സത്യം. നൂറ്റാണ്ടുകളായിട്ട് ഇതിൽ അധികാരപ്പെട്ടവർ പറയുന്ന കാര്യം അതാണ്. അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് എന്ന് പറയുന്നു. ബ്രഹ്മചാരിയായി അയ്യപ്പനെ സ്ത്രീകൾ കണ്ടുകൂടാ എന്ന് ഏത് തത്വശാസ്ത്രത്തിലാണ്, ഏത് ധാർമ്മിക പുസ്തകത്തിലാണ് എഴുതി ചേർത്തിരിക്കുന്നത്? ആചാര്യശങ്കരന്റെ ഭാഷ്യത്തിൽ വായിച്ചാൽ ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ബ്രഹ്മലോക ഉപാസന എന്ന് പറയുമ്പോൾ അതിൽ നൈഷ്ഠിക ബ്രഹ്മചാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ തരത്തിൽ ബ്രഹ്മചരിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ഏത് ബ്രഹ്മചര്യം ചൂസ് ചെയ്യണം എന്നുള്ളത് ബ്രഹ്മചരിക്കുന്ന ആളിൻ്റെ നിലപാടാണ്. മൗനവ്രതം എടുക്കുന്നവരുണ്ട്, ഒരു വസ്ത്രം പോലും ഉടുക്കാതെ നടക്കുന്ന നാഗസന്യാസികളും അഘോരികളുമുണ്ട്. അപ്പോൾ അയ്യപ്പൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ബ്രഹ്മചര്യം. അയ്യപ്പൻ തീരുമാനിച്ചു ഞാൻ എടുക്കുന്ന സന്യാസം ഈ പർട്ടിക്കുലർ റൂൾസ് ഫോളോ ചെയ്തിട്ടുള്ള സന്യാസമാണെന്ന് അയ്യപ്പൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ ശബരിമലയിലിരിക്കുന്ന അയ്യപ്പനാണ്. ശബരിമലയിലിരിക്കുന്ന അയ്യപ്പന്റെ പ്രതിരൂപങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ധ്യാന ശ്ലോകവും മറ്റെല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണ്. അത് തന്ത്രിയാണ് അഭിപ്രായം പറയേണ്ടത്. പക്ഷേ അയ്യപ്പൻ എന്ന നൈഷ്ഠിക ബ്രഹ്മചാരി എന്ത് ചൂസ് ചെയ്യണം എന്ന് പറയാൻ വേറെ ആർക്കും അവകാശമില്ല, അയ്യപ്പന് മാത്രമേ അവകാശമുള്ളൂ. എന്നിട്ട് അയ്യപ്പൻ അത് ചൂസ് ചെയ്തു, അവിടെ ഇരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഡിവോട്ടി എന്ന് പറയുന്ന സ്ത്രീകൾ, അതായത് 10-50 വയസ്സിനുമുള്ള ഇടയിലുള്ള സ്ത്രീകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ വലുത്, അയ്യപ്പന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ വലുത് എന്ന ചർച്ചയാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ സുപ്രീം കോടതി വിധിയിൽ വന്നിരിക്കുന്ന ഒരു വാദം എന്താണ്? എല്ലാ സ്ഥലത്തും നിങ്ങൾ സ്ഥാപിച്ച് പറയൂ. അതായത് ഇരിക്കുന്ന ഒരു വിഗ്രഹത്തിന് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. ആർട്ടിക്കിൾ 25(1)ന്റെ വ്യവച്ഛേദത്തിന്റെ അകത്ത് ഇത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് സുപ്രീം കോടതി വിധി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അയ്യപ്പ സ്വാമികളെയും അയ്യപ്പന്റെ ആരാധകരെയും ഉൾപ്പെടുത്താൻ പറ്റാതെ പോയെന്ന് സുപ്രീം കോടതി? അത് അൺടച്ചബിലിറ്റി വാദത്തിന്റെയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു വിഗ്രഹത്തിന് അതിനെ നിങ്ങൾ ദൈവമായി ആരാധിക്കുന്നു, ഈ ദൈവത്തിന്റെ മൗലികാവകാശവും ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശവും അതിന്റെ മേളിലാണ് ദൈവത്തിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ അത് പുതിയൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്. ഡൈറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ലീഗൽ പേഴ്സൺ ആണ്. ഭാരതത്തിന്റെ ഭരണഘടന അംബേദ്കർ അടക്കം ഡൈറ്റിക്കും ഒരു ലീഗൽ ലിവിംഗ് പേഴ്സന്റെ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏത് ക്ഷേത്രവും ആയിക്കോട്ടെ, അതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആണോ അതോ ഒരു പ്രൈവറ്റ് ആയി അവിടെ ജീവിക്കുന്ന ഈശ്വരന്റെ അബോർഡ് അതായത് ഗ്രഹമാണോ? നിങ്ങൾ ഈ പറയുന്ന നിലപാട് ഭരണഘടന അനുസൃതമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഹനുമാന്റെ പേരിൽ കേസ് കൊടുത്തിട്ട് കേസ് തള്ളിപ്പോയ രാജ്യമാണ് ഇന്ത്യ. ഹനുമാന്റെ പേരിലും മറ്റും കേസ് സുപ്രീം കോടതിയിൽ എത്തിയിട്ട് കേസ് തള്ളിപ്പോയ രാജ്യമാണ് ഇന്ത്യ. ആ തള്ളിപ്പോയ ചരിത്രം ഒന്ന് നമ്മൾ മറന്നുകൊണ്ട് ഒരു വിഗ്രഹത്തിന്റെ ഇതിനെ പറ്റി പറയരുത്. പിന്നൊന്ന് നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ പറ്റി പറഞ്ഞു. നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ പറ്റി പറഞ്ഞു. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നത് ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവാം, പക്ഷെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. മാത്രമല്ല ശബരിമലയിലെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് ആചാരപരമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല തെളിവുകളും അയ്യപ്പൻ ഇരിക്കുന്ന ആ പോസ്റ്റർ, അതുപോലെ തന്നെ 18 പടികൾ എന്നുള്ളത്, അതുപോലെ കാടിന് നടുക്കുള്ള ക്ഷേത്രം, ഇതെല്ലാം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭരണഘടനാ സംരക്ഷണ സ്ഥാപനമാണത്, ഒരു നീതി ന്യായാസനം എന്ന നിലയിൽ. അപ്പം നമ്മൾ പറയുന്ന ഈ അനുഷ്ഠാനങ്ങളും ബ്രഹ്മചര്യവും ഒന്നും സുപ്രീം കോടതിയുടെ പരിഗണനാ വിഷയമല്ല. വേണമെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ പറയാമായിരുന്നു. എനിക്കൊന്ന് കേന്ദ്ര സർക്കാർ അതിനകത്തൊരു ഇരട്ടത്താപ്പായിരുന്നു സംശയമുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ പോലും അദ്ദേഹത്തിൻ്റെ പക്ഷം പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഹിന്ദു മഠത്തിനെ അത്രയ്ക്കും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ചന്ദ്രചൂഡൻ സാറിൻ്റെ വിധീൻ്റെ കൂടെയാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം സാറ് പറഞ്ഞത് വളരെ കാര്യമായിട്ട് ആർട്ടിക്കിൾ 15, 25, 26 അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊക്കെ ലോ പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ചെറിയ ക്ലാസ്സിലൊക്കെ സിവിക്സ് ഉണ്ട്, അതിലൊക്കെ വരുമ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും നമ്മളുടെ ബാലപാഠങ്ങളിലുണ്ട്. അങ്ങനെ വരുമ്പോൾ പോലും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ പറയുന്ന 15, 25, 26 അവർ തുല്യത കൊടുക്കുന്നു.
ഭരണഘടനാപരമായിട്ട് എല്ലാവർക്കും റിലീജിയൻ കാസ്റ്റ് ക്രീഡ് എന്നുള്ള ഒന്നും മാറ്റിവെപ്പൊന്നും ഇല്ലാതെ തുല്യരായിട്ട് ഭരണഘടനേൻ്റെ കീഴിലോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കീഴിലോ കൊണ്ടുവരുന്നു ആൾക്കാരെ എന്നുള്ളത്. അംബേദ്കർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അല്ലെ അവർ മുതിർന്നവരെല്ലാവരും തന്നെ, അതായത് ചന്ദ്രചൂഡൻ സാർ അടക്കമുള്ള എല്ലാവരും ഈ ഒരു വിധി എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചും കണ്ടും തന്നെ പ്രസ്താവന കൊണ്ടുവന്നതാണ്. പിന്നെ ഇന്ദുമേട അതിനെതിരായിട്ട് ഒന്നും പറഞ്ഞില്ല, ഇത്രയേ പറഞ്ഞുള്ളൂ. ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല വ്യക്തിപരമായിട്ട്, അതിനെ എടുത്തു പറയണം എന്നൊന്നും ഇല്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യം പറയാനുള്ള ഒരു. താങ്കളൊരു സ്ത്രീ എന്ന നിലയിൽ താങ്കൾ ശബരിമല സന്ദർശിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണോ? ഞാൻ ജന്മം കൊണ്ടൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ ഞാൻ സനാതന മൂല്യങ്ങളെയെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആചാരാനുഷ്ഠാനങ്ങൾ തീർത്തും ക്ഷേത്രങ്ങളാണെങ്കിൽ ക്ഷേത്രങ്ങൾക്കും പള്ളികളാണെങ്കിൽ പള്ളികൾക്കും വിട്ടുകൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം വിശ്വസിക്കുന്നതും മതേതരത്വത്തിലാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എല്ലാ ജാതി മതസ്ഥർക്കും. ഇപ്പോൾ ഭരണഘടനയുടെ കാര്യം ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഭരണഘടന പറയുന്ന എല്ലാ മതങ്ങളും അനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ ആചരിക്കുവാനുള്ള അവകാശം ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളായും ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിയായും മുസ്ലിമിന് മുസ്ലിമായും ജീവിക്കാമെന്നുള്ളതാണ്. അപ്പം അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഏത് തരത്തിലാണോ, അവരുടെ ആചാര്യന്മാരെന്താണോ പറയുന്നത്, അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന. ആചാരങ്ങളിൽ നിന്ന് തന്നെ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. കാരണം ആചാരങ്ങൾ തീരുമാനിക്കേണ്ട അതാത് ധർമ്മങ്ങളാണ്, അതാത് മതങ്ങളാണ്. നാളെ ക്രിസ്ത്യൻ സമൂഹത്തിൽ വന്ന് എൻ്റെ പള്ളിയിൽ വന്ന് കുറച്ച് സ്ത്രീകൾ ഞങ്ങൾക്ക് സമത്വം വേണം, അതുകൊണ്ട് നാളെ മുതൽ ഞങ്ങൾ കുർബാന നടത്താം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിൽ മുക്രിയിടാൻ നാളെ മുതൽ സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞാൽ അവരുടെ മതം അത് അനുവദിക്കുന്നില്ല. ഹിന്ദു മതാചാര പ്രകാരം അയ്യപ്പ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ദീപ സൂചിപ്പിച്ച പോലെ അത് നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ്. മറ്റേ ഞാൻ മനസ്സിലാക്കുന്നത് കുളത്തൂർപ്പുഴ ബാലൻ, അതുപോലെ തന്നെ പത്നി സമേതനായിരിക്കുന്ന അയ്യപ്പനുണ്ട്, അങ്ങനെ പലതരം പ്രതിഷ്ഠകളുണ്ട്. അവിടെയൊക്കെ സ്ത്രീകൾക്ക് പോകാം, യുവതികൾക്ക് പോകാം. അവിടെയൊന്നും ആരും പറയുന്നില്ല യുവതികൾ പോകരുതെന്ന്. പക്ഷേ ഘോര വനാന്തരത്തിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പൻ്റെ അടുത്ത് തന്നെ ഋതുമതികളായ സ്ത്രീകൾ പോകണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ആ ആചാരങ്ങൾ മാറ്റേണ്ടത് സുപ്രീം കോടതിയാണോ കോടതിയാണോ, അതോ ആചാര്യന്മാരും തന്ത്രിമാരും ഉൾക്കൊള്ളുന്ന ഭക്തന്മാരുൾക്കൊള്ളുന്ന വിശ്വാസികൾ? താങ്കളുടെ അഭിപ്രായം എന്താ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കോടതിയുടെ വ്യാഖ്യാനത്തിന് വിധേയമാകണ്ട എന്നാണോ പറയുന്നത്? കോടതിക്ക് തീർച്ചയായിട്ടും ഭരണഘടനാപരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. പക്ഷേ ഒരിക്കലും അത് മതവിശ്വാസങ്ങളെയും വിശ്വാസികളെയും ഹനിക്കുന്ന രീതിയിൽ വേദനിപ്പിക്കുന്ന താങ്കൾ പറയുന്നത് അനുവർത്തിക്കുകയാണെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഈ നാട്ടിലുണ്ടാവത്തില്ലായിരുന്നു. ക്ഷേത്രപ്രവേശനം മാത്രമല്ല അബ്രാഹ്മണർ ഇന്ന് പൂജ ചെയ്യുന്നുണ്ട്. ആ മാറ്റം ആരാണ് കൊണ്ടുവന്നത്? സുപ്രീം കോടതിയാണോ അത് കൊണ്ടുവന്നത്? ഇതുപോലെ തന്നെ ആചാര്യന്മാരും വിശ്വാസികളും തന്ത്രജ്ഞന്മാരും ചേർന്ന വലിയ അങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇത് തന്നെയാണ് സിന്ധു മൽഹോത്രയും പറഞ്ഞത്. അതായത് ഭരണഘടനാപരമായ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അന്തിമമായി, അതായത് ഇത് റൈറ്റ് ടു ഇക്വാളിറ്റി, ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പരമായ നീതി ന്യായാസനമല്ലേ മറുപടി പറയേണ്ടത്? വേറെ ആരാ? തന്ത്രിയാണോ തീരുമാനിക്കുന്നത്? ഒരു മതത്തിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് അവിടെ തന്ത്രിയാണെങ്കിൽ തന്ത്രി, അച്ഛനാണെങ്കിൽ അച്ഛൻ. അല്ല, ഇനി മുസ്ലിം പള്ളികളിൽ അവരുടെ മേലധികാരികളാണെങ്കിൽ അവര്. സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തില് വ്യക്തിയുടെ മൗലിക അവകാശത്തിൽ ഒരു വിവേചനം പാടില്ല എന്ന് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇത് ഒരു ദൈവത്തിന്റെ ഒരു അധീശത്വവും ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞു. ഇത് 2006 ഇന്ത്യൻ യങ് അസോസിയേഷൻ കൊടുത്ത പരാതിയിൽ വന്ന വിധിയാണിത്. ഇതൊന്നും നമ്മൾ കാണാതെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നുള്ളത് നമുക്ക് വ്യത്യാസമില്ല. നൈഷ്ഠികത എന്ന് പറയുന്നത് എന്താ? നിഷ്ഠയോട് കൂടിയ ബ്രഹ്മചര്യം എന്നേ അർത്ഥമുള്ളൂ. ഇപ്പൊ സന്യാസ ആശ്രമങ്ങളിലെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, പിന്നെ സന്യാസം, ഈ നാല് ആശ്രമങ്ങളാണ് സാധാരണ ബ്രഹ്മചര്യത്തിൽ. ഇതിൽ ഈ ബ്രഹ്മചര്യം, നൈഷ്ഠികമായ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ നിഷ്ഠയോടുകൂടിയ ബ്രഹ്മചര്യം, എല്ലാ കാലത്തേക്കുമുള്ള ബ്രഹ്മചര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല. തത്വം അസി, തത്വം അസി, അത് നീയാകുന്നു എന്നുള്ള ആ ഒരു ആ ഒരു ചിന്മയാനന്ദന ആരോ ആവട്ടെ, അവിടെ ആ ഒരു ചൈതന്യം,
ഈ എൻ്റെ ചൈതന്യവും നിങ്ങളുടെ ചൈതന്യവും ഈ നിൽക്കുന്ന എല്ലാ ചൈതന്യങ്ങളും ഒന്നാണെന്നും അതിൽ ചരാചരങ്ങൾ മുഴുവൻ വന്നിട്ടുണ്ടെന്നും സ്ത്രീയോ പുരുഷനോ എന്നുള്ള ഭാവവിദ്യ വ്യത്യാസങ്ങളില്ലാതെ വരുന്ന ശരീരത്തിനെ നോക്കിയിരിക്കലല്ല അയ്യപ്പന്റെ ഭാവം, അതിലെ ചൈതന്യമാണ്, അതിലെ ചൈതന്യമാണ്, അല്ലാതെ അയ്യപ്പൻ ശരീരത്തിനെ നോക്കുന്നില്ല. ഹിന്ദുയിസം എന്ന് ഡിഫൈൻ ചെയ്യുന്നതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഹിന്ദുയിസം. വളരെ പിന്നോക്കാവസ്ഥയിലാണ് സ്കൂൾ ഓഫ് അക്സെപ്റ്റൻസ്, സ്കൂൾ ഓഫ് ഹോൾസംനെസ്, സ്കൂൾ ഓഫ് എംപ്റ്റിനെസ്, ഇതെല്ലാം അടങ്ങിയ ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട് അടങ്ങിയതാണ് ഹിന്ദുയിസം. ഈ ഹിന്ദുയിസത്തിനെ നിങ്ങൾക്ക് ഒരേ ഒരൊറ്റ ലൈനിൽ കൂടെ നടത്താൻ പാടുള്ളൂ എന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണ പറഞ്ഞിട്ടില്ല. ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്, അതിൽ ഒരു സ്കൂൾ ഓഫ് റിജക്ഷൻ, ആ സ്കൂൾ ഓഫ് റിജക്ഷൻ ആണ് അയ്യപ്പൻ നടത്തുന്നത് ശബരിമലയിൽ. നിങ്ങൾ നഷ്ടം ഇപ്പോൾ അടയ്ക്കാൻ ശ്രമിക്കും, എന്തുകൊണ്ട് ചിരിക്കുന്നു? നാളെ ഗോമടേശ്വരന്റെ പ്രതിമയ്ക്ക് നിങ്ങൾ മുണ്ടുടിപ്പിക്കാൻ നടക്കും. ഒരു ഈ പാതയിൽ നിന്നാണ് ബുദ്ധിസത്തിൽ ബുദ്ധിസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ജൈനിസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഓരോ സ്കൂളുകളാണ് ഓരോ സ്കൂൾ. ഈ ജൈനിസത്തിൽ തന്നെ രണ്ട് രീതിയിലുണ്ട്, ദിഗംബരന്മാരും ശ്വേതംബരന്മാരും. അതിൽ അഹോരികൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് സ്കൂൾ ഓഫ് റിജക്ഷനിൽ കൂടെ നമ്മളുടെ ഈഗോയിസം, അതായത് വസ്ത്രം മാത്രം ഉപേക്ഷിക്കുന്ന കൂടെയും ഞാനെന്ന ഭാവം മാറുന്നില്ലെന്നാണ് അഹോരികൾ പറയുന്നത്. വീണ്ടും ചുടല ഭസ്മം ശരീരം മുഴുവൻ പുരട്ടിയിട്ട് അവർ പറയുന്നത്, എന്നാൽ മാത്രമേ പൂർണ്ണമായും ഞാനെന്ന ഭാവം ഒഴിവാകൂ. സി, ഒരുപാട് സ്കൂൾ ഓഫ് തോട്ടുകൾ ാണ് ഹിന്ദുയിസം. ഇപ്പോഴും കൈലാസത്തിൽ ഇരുന്ന ഒരുപാട് ഋഷികൾ അവരുടേതായത് നടത്തുന്നുണ്ട്. നിങ്ങൾ എന്താണ് കൺഫൈൻ ചെയ്യാൻ ഞങ്ങളിൽ ഉദ്ദേശിക്കുന്നത്? അയ്യപ്പൻ തുടങ്ങിയ ഒരു സ്കൂളിനെയാണ് നിങ്ങൾ ഇപ്പോൾ പൂട്ടാൻ പോകുന്നത്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇല്ല. അതോടുകൂടി സ്ത്രീകളെ ആരും വിട്ടിട്ടില്ല. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രായം 10 വയസ്സ്. അതിനുശേഷം വാനപ്രസ്ഥത്തിലേക്ക് കയറിയ ഉടനെ അവിടെ നിന്നുള്ള സ്ത്രീകൾ ഏറ്റവും സീനിയർ 17 മല ചവിട്ടിയതാ. ഇത് മാർത്താണ്ഡവർമ്മ തമ്പുരാൻ എനിക്ക് തന്നതാ. ഞാൻ പത്മനാഭസ്വാമിയിൽ യജ്ഞം ചെയ്യുമ്പോൾ അദ്ദേഹമായിട്ട് ഞങ്ങൾ പേഴ്സണൽ അറ്റാക്ക് ഉണ്ടായപ്പോൾ തീപ്പെട്ട് പോയ തമ്പുരാൻ അദ്ദേഹം എടുത്ത ഫോട്ടോയായത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനകത്ത് ഈ ചരിത്രം എടുത്തോണ്ട് വരാൻ കാര്യം. അദ്ദേഹം എന്നോട് പറഞ്ഞു, അന്ന് തീപിടുത്തം ഉണ്ടായ സമയത്ത് ഐജി ലെവൽ വരെ ആളുകൾ പോയി അന്വേഷിച്ചിട്ട് തെളിവൊന്നും കിട്ടിയില്ല അമ്മേ, പിന്നെ എങ്ങനെ കിട്ടി അങ്ങേക്ക്? തുറന്ന് ഞാൻ പറയുകയാണ്, എന്നെ തൂക്കിലിട്ടാലും കൊള്ളാം. തീണ്ടാർന്ന ഒരു തുണി ഓവിൻ്റെ ഇപ്പുറത്തായിട്ട് കണ്ടു, അദ്ദേഹം കണ്ടുപിടിച്ചു, അതെടുത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കയ്യത്ത് ഏൽപ്പിച്ചെന്നാണ് പറഞ്ഞത്. ഞാൻ കള്ളം പറയില്ല, ഞാൻ ശബരിമല ധർമ്മശാസ്താവിൻ്റെ പടി ഒറ്റയ്ക്ക് ചവിട്ടുന്ന സ്ത്രീയാണ്. എൻ്റെ 54-ാമത്തെ വയസ്സിൽ KSEBയിലെ ഓഫീസർ ആയതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണേലും പോകരുത്. രണ്ടാമത് മക്കളെ, ഏത് രാഷ്ട്രീയക്കാരാണ് ഇന്നലെ ആ പരുന്തിനെ കൃഷ്ണപരുന്തിനെ പറഞ്ഞു വിട്ട ദീപ പറയൂ? ഞാൻ ഇന്നലെ പന്തളത്തുണ്ട്, എനിക്ക് ശരീര സുഖമില്ലാതെ എനിക്ക് എന്നെ സ്കാനിങ്ങിന് വെച്ചത് നിൽക്കണം. ശ്രീണ സാറേ, ഞാൻ ഒരു രാഷ്ട്രീയത്തിൻ്റെ വക്താവല്ല, ഞാനൊരു മഹായോഗിയുടെ പിൻഗാമി. 70 വയസ്സുണ്ട്, യോഗിയാണ്, ഞാൻ യോഗിയാണ്. തന്ത്രം എന്താണെന്ന് നമ്മുടെ മനുഷ്യർ മനസ്സിലാക്കണം. തന്ത്രപ്രധാനമാണ്, നിഗമോ ആഗമോ ഉണ്ട്. കുട്ടി പറഞ്ഞ നിഗമാണ്. ആഗമശാസ്ത്രത്തിൽ തന്ത്രം ഷടാധാര പ്രതിഷ്ഠ എന്താണെന്ന് പറയാമോ? മൂലാധാരം, സാധിഷ്ഠാനം, മണിപൂരകം, വിശുദ്ധി, ആജ്ഞ. നിങ്ങൾ ഇപ്പം കണ്ടല്ലോ തുര്യം എന്ന് പറയുന്ന ഒരു കപ്പലിന് പേരിട്ടത്. ആ തുര്യം എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നു? ആ തുര്യ അതീതമായിരിക്കുന്ന ഒരു മഹർഷിയാണ് അയ്യപ്പസ്വാമി. അയ്യപ്പനാരാ നിങ്ങൾ പറയൂ? പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ്. 43,200 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം. ഇവിടെ കോടതിയുണ്ടോ? ഇവിടെ രാഷ്ട്രീയമുണ്ടോ? ഇവിടെ പാർലമെന്റ് ഉണ്ടോ? രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ദേവസ്വം ബോർഡിനോടാണ്. നമ്മളെ ഞങ്ങളെ പോലുള്ള സ്ത്രീകളെ ഭക്തന്മാരെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ചെങ്ങുന്നൂർ അമ്മയ്ക്ക് ഇത്ര പൂത്താറാട്ടെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് താലം എടുപ്പിച്ചിട്ട് ഞങ്ങളെ കൊടു ആ വസ്ത്രത്തിന് വരെ കോടികൾ വിറ്റ് കൊണ്ടുപോകുന്ന ദേവസ്വം ബോർഡിന് ഒരു മറുപടി പറയാനുണ്ടോ ഞങ്ങൾ ഹിന്ദു സ്ത്രീകളോട്? 1990-91 സമയത്ത് ഈ കേസിന് വിധി വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഈ നിയമം ഒഫീഷ്യലി നിയമമായത്, സ്ത്രീകളെ 10-9 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾ കയറി കൂടാന്നുള്ളത്. അതിന് മുൻപ് തന്ത്രിമാർ കൊണ്ടുവന്ന ഒരു വിലക്ക് പലപ്പോഴും 1975 സുബ്രഹ്മണ്യ സ്വാമി സ്വാമി അയ്യപ്പൻ എന്ന സിനിമ എടുത്തതിന് ശേഷം തമിഴകത്തുനിന്നും തെലുങ്ക് ദേശങ്ങളിൽ നിന്നും ഒക്കെ ഇഷ്ടംപോലെ സ്ത്രീകൾ ശബരിമല കാണാൻ വരാനുണ്ടായിരുന്നു, ശബരിമലയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നൈഷ്ഠിക ബ്രഹ്മചര്യം വന്നു, വിശ്വാസം വന്നു, വിഗ്രഹം വന്നു. എന്താണ് വിഗ്രഹം? എന്റെ മുന്നിൽ ഇരിക്കുന്ന എം എ സ്റ്റുഡന്റ് പറയൂ, വിഗ്രഹം എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? എം എ മലയാളാണല്ലോ. വിശേഷാൽ ഗ്രഹിക്കേണ്ടത് എന്നാണ്. ഓരോ വിഗ്രഹത്തെയും വിശേഷാൽ ഗ്രഹിച്ചാണ് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാലാകാലങ്ങളായി ഈ ചിരപുരാതന ഭാരതത്തിൽ നടത്തി വന്നിട്ടുള്ളൂ. ആര് നടത്തി വന്നു? അതാത് സമയങ്ങളിൽ ആ ധർമ്മം നിർവഹിക്കുവാനായി നിയുക്തരാക്കപ്പെടുന്ന ഋഷിമാരായിരിക്കാം, ആചാര്യന്മാരായിരിക്കാം, തന്ത്രിമാരായിരിക്കാം, അവർ നടത്തി വന്നു.
അവർ ഒറ്റയ്ക്കാണോ അത് നടത്തിയത്? അല്ല, ആ സമന്വയത്തിൽ കൂടെ ഹിന്ദുധർമ്മത്തിൽ എന്നുമുള്ളത് സമന്വയത്തിൻ്റെ പാതയാണ്. ഇവിടെ വിശ്വാസമെന്നും അന്ധവിശ്വാസമെന്നും പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ഉൾപ്പെടെ, ഞാൻ എടുത്തു പറയാം, ഇവിടുത്തെ സി പി എമ്മിൻ്റെ വക്താക്കൾ ഉൾപ്പെടെ പറയുന്നത് ശബരിമലയിൽ വിശ്വാസവും അന്ധവിശ്വാസവുമാണെന്ന്. ഞാൻ പറയുന്നു, അവിടെ ജ്ഞാനത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും എന്ന് വേർതിരിച്ചു കാണുവാൻ ഇവിടുത്തെ സമൂഹം തയ്യാറാവണം. അങ്ങനെ കണ്ടതിൻ്റെ ഫലമാണ് ഇന്നലെ പന്തളത്ത് നടന്ന ആ ശരണം വിളികളിൽ 10,000-കണക്കിന് സ്ത്രീകൾ അമ്മമാരൊത്തുചേർന്നത്. വൈരുദ്ധ്യം എന്ന് പറയുന്ന വാക്കുപയോഗിച്ചാണ് ഇവിടെ ഹിന്ദുക്കളെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിന്റെ പിറകിലുള്ള ഛേദോ വികാരം എന്താണ്? അതിലേക്കാണ് പോകേണ്ടത്. ആരാണ് ഈ യങ് ലോയേഴ്സ് അസോസിയേഷൻ? അതിനെ കുറിച്ച് അന്വേഷിക്കണം. ആര് പറഞ്ഞിട്ടാണ്? അവരിൽ പലരും പറഞ്ഞു, 4-5 പേർ പറഞ്ഞു, ഞങ്ങൾ വിശ്വാസികളല്ല, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടില്ല, പക്ഷെ ഞങ്ങൾ കേസ് കൊടുക്കുന്നു. ആർക്കു വേണ്ടി കൊടുത്തു? അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് 2006-ൽ അവകാശം എന്ന് പറയുന്നത് ഭരണഘടന പറഞ്ഞിട്ടൊന്നുമല്ല ആർ എസ് എസ് അനുസരിച്ചിട്ടുള്ളത്. ആർ എസ് എസിന്റെ നയം അത് തന്നെയാണ്, അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ശബരിമലയെക്കുറിച്ച്, ശബരിമലയുടെ തത്വങ്ങളെക്കുറിച്ച് ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആർ എസ് എസ്കാർക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. അവരറിഞ്ഞു വരുന്നതേ ഉള്ളൂ, അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അവർ ആർ എസ് എസ്കാരാണെന്ന് ആര് പറഞ്ഞു? അവർ ആർ എസ് എസ്കാരാണെന്ന് ആര് പറഞ്ഞു? എവിടെയാണ് കേസ് കൊടുത്തിട്ട് പിൻവാങ്ങാൻ തീരുമാനിച്ചത്? അങ്ങനെയാണെങ്കിൽ അവർ കൊടുക്കുന്ന കേസിന്റെ ഒക്കെ തലയെഴുത്ത് എന്തായിരിക്കും? ഒരു വിഭാഗം ഇതിന്റെ പിറകിലുണ്ടെന്നുള്ള 3 അഭിഭാഷകർക്ക് ഒരേ അബദ്ധം പറ്റുമോ? സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന എന്താ സംശയം? നിങ്ങൾ അവരോട് ചോദിക്കണം, എപ്പോഴെങ്കിലും കാണും ഒരു അബദ്ധം പറ്റിയിട്ടാണോ? അബദ്ധം പറ്റിയെന്ന് അവര് നടിക്കുകയാണ്. ഹിന്ദു സമൂഹത്തിന് അവരുടെ വിശ്വാസത്തിന്മേൽ കടന്നു കയറാനുള്ള അവകാശം ഭരണഘടനാ സ്ഥാപനമായ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ടാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്ന ഇതിനുള്ളിൽ മറ്റു മത സ്ഥാപനങ്ങൾ വരുന്നത് പോലെ ഹിന്ദു വിശ്വാസികളുടെ ഇത് ഈ ഇതിനുള്ളിൽ വരാതിരിക്കുന്നത്. അതിൽ നിന്ന് മാറി ഹിന്ദു സമൂഹത്തിന് നമ്മുടെ അവകാശങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും സ്ഥാപിച്ചെടുക്കുവാനുള്ള ഇത് അവകാശം ദേവസ്വം ബോർഡ്, ഇവിടെ മാത്രമല്ല ഈ ദേവസ്വം ബോർഡുള്ളൂ, കേന്ദ്രത്തിൽ ഒരു ദേവസ്വം ബോർഡ് മന്ത്രിയുണ്ടോ? ഇല്ലല്ലോ. എന്തിനാണത്? ഇവിടുത്തെ പണത്തിൽ, ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനങ്ങൾ കൈയിട്ട് വരാൻ വേണ്ടി മാത്രമാണ് ഈ ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, സ്ത്രീ സമൂഹത്തിന് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം, രജസ്വലിയായിരിക്കുന്ന ഏത് സ്ത്രീക്ക് സാധിക്കും 41 ദിവസം ശബരിമലയിൽ പറഞ്ഞിരിക്കുന്ന വ്രതാനുഷ്ഠാനം എടുക്കുവാൻ? തീർച്ചയായിട്ടും ആ ആചാരങ്ങളുടെ അനുഷ്ഠാനം. ആ കുട്ടി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആ കുട്ടിയെ പോലെയുള്ള യങ്സ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ആ കുട്ടി ചോദിച്ചു 90 ഡേയ്സിന്റെ ഗ്യാപ്പ് ആ കുട്ടിക്ക് വരും, ആ സമയത്ത് പോവാമെന്നാണോ നമ്മൾ പറയുന്നതെന്ന്? ഞങ്ങൾ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, അതായത് ഇതിന് മെൻസ്ട്രുവേഷനായിട്ടോ പീരിയഡ്സുമായിട്ടോ ആർത്തവമായിട്ടോ ഒരു ബന്ധവും ഇല്ല. അത് മാത്രമാണ് ഇതിനാകെയുള്ള ഒരു ബന്ധം. അയ്യപ്പൻ മാറി നിൽക്കുന്നത് ഫെർട്ടൈൽ ഏജ് ഗ്രൂപ്പിലെ സ്ത്രീകളിൽ നിന്നാണ്, അവരുടെ മെൻസ്ട്രുവേഷൻ പീരിയഡിൽ നിന്നല്ല. മറ്റ് കോമൺ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ആർത്തവം, പുലാവാലായ്മ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ അതല്ല. ആർത്തവമില്ലാത്ത സമയത്തും ദർശനമില്ല. അയ്യപ്പൻ യുവതികളിൽ നിന്ന്, ഫെർട്ടൈൽ ഏജിലുള്ള സ്ത്രീകളിൽ നിന്ന് അകന്നിരിക്കുന്നു. രണ്ടാമത് ആ കുട്ടി ചോദിച്ച ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പലരും സോഷ്യൽ മീഡിയയിൽ ചോദിച്ച് ഞാൻ കണ്ടിരിക്കുന്നു. അതിലെന്താന്ന് വെച്ചാൽ 1999 മുമ്പ് ഒരുപാട് പേര് അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവിടെ സിനിമാ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെന്നും തുടങ്ങിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ശരിയാണ്, ആ സമയത്ത് ആചാര വിലോപങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് പകരം ആചാര വിലോപം എന്നാണ് അതിന്റെ വാക്ക്. അതിനെഗൻസ്റ്റ് ആണ് മിസ്റ്റർ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളും എസ് മഹേന്ദ്രൻ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് കേസിന് പോയത്. അതിനും നാന്ദിയായത് ഒരു സിനിമാ ഷൂട്ടിംഗ് തന്നെയാണ്. ആ ക്ഷേത്രത്തിനെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ളവർ ആ ക്ഷേത്രത്തിനെ സംരക്ഷിക്കുന്നില്ല, അതുകൊണ്ട് കോടതി ഇടപെടണം എന്നാണ് അവരുടെ കേസ് പോലും.
അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ ഈ അയ്യപ്പന്റെ ബ്രഹ്മചര്യ വ്രതവും നൈഷ്ഠികവും വ്രതവും കാര്യങ്ങളും ഒന്നും സംരക്ഷിക്കുന്നില്ല. അവർ അവരുടെ ഡ്യൂട്ടിയിൽ ഫെയിൽ ചെയ്തു. ആസ് എ ദേവസ്വം അവരുടെ ഡ്യൂട്ടിയിൽ അവർ ഫെയിൽ ചെയ്തു. ഇനി സ്റ്റേറ്റ് ഇടപെട്ട് അവരെ തിരുത്തണം എന്ന് പറഞ്ഞാണ് ആ കേസിന് പോയത്. പിന്നെ കൃത്യമായിട്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് എഴുതിയിട്ടുണ്ട്. സുപ്രീം കോർട്ട് വെറിഡിക്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞു, അത് നിയമമായി കഴിഞ്ഞു. ആ വെറിഡിക്റ്റ് ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാരണം അതിന്റെ നിയമപരമായ വഴി അത് റിവ്യൂ ചെയ്യണമെന്നുള്ള പെറ്റീഷൻ സുപ്രീം കോടതി കൊടുക്കുക, അത് ആൾക്കാർ പോകുന്നുണ്ടാവും. അതല്ല നമുക്ക് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ആ നിയമ പിൻബലം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സ്ത്രീകൾ ശബരിമല അയ്യപ്പൻ വിശ്വസിച്ച് അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ നിയമപരമായി അവരെങ്ങനെ തടയും? വിശ്വാസികളല്ലോ പോകുന്നത്, അത് നിങ്ങൾ പറയുന്നല്ലേ. അത് അവർക്ക് അവർക്ക് വിശ്വാസമുണ്ട്. ഇതില് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, നിയമം വിശ്വസിക്കുന്നത് പോലെ അവർക്ക് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മള് തൊഴാൻ പോകുന്ന ഭഗവാൻ ആരാണ്? അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം എന്താണ്? അവിടുത്തെ പ്രതിഷ്ഠയുടെ ഭാവം എന്താണ് എന്നൊന്നും അറിയാതെ ചുമ്മാ അയ്യപ്പനെ കാണാനും അവിടെ ട്രെക്ക് ചെയ്യാൻ പോകുന്നതാണ് വിശ്വാസം. അല്ലാതെ അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ ആരാണ്? എന്താണ് അതറിയാതെ പോകുന്നത്? ഒരു ഭക്തയാണോ? അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസികളാണോ നമ്മൾ സംരക്ഷിക്കുന്നത്? എല്ലാ പുരുഷന്മാരും ഭക്തന്മാരാണോ? 41 ദിവസം വ്രതം എടുത്തിട്ടാണ് എല്ലാരും പോകുന്നത്? അല്ല ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നുള്ള ഒരു ഡോക്ടർ ഇതിനെപ്പറ്റി ഒരു ഇത് വളരെ എഴുതുകയും ഒരു ഈ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കാന്തിക മണ്ഡലത്തിലുള്ളിലാണ് നിൽക്കുന്നത്. ആ കാന്തിക മണ്ഡലത്തിലുള്ളിൽ നിൽക്കുമ്പോൾ ആർത്തവമുള്ള സ്ത്രീകളാണ് പോകുന്നത് എങ്കിൽ അവരുടെ ആർത്തവം മുകളിലേക്ക് കയറി പോകും എന്നൊക്കെ ഫിസിക്സിനെ ന്യായീകരിച്ചുകൊണ്ട് എഴുതി കണ്ടു. അത് കണ്ടപ്പോ തിരിച്ചു ചോദിക്കാമെന്ന് അങ്ങനെയും ഒരു ഡോക്ടർ എഴുതി. പിന്നെ ഒരു കാര്യവും കൂടി ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് കണ്ടു. ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പിന് മറുപടിയായിട്ട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇപ്പൊ പ്രമുഖ നേതാക്കൾ ആരും തന്നെ ഈ പറയുന്ന ഈ RSS-നെയോ BJP-യെയോ മറ്റേത് പാർട്ടി ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരു നേതാക്കളും കമാന്നൊരു അക്ഷരം മിണ്ടാതെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ നവോത്ഥാനം ഇന്ന് ദയാനന്ദ സരസ്വതിയുടെ ഒക്കെ തോളിൽ കെട്ടുകയും ജ്യോതിബാ ഫുലെയും പെരിയോർ രാമസ്വാമി നായക്കരെയും ഒക്കെ മാറ്റി വെക്കുകയും ചെയ്ത അതേ സംസ്കാരം കൊണ്ട് നമ്മൾ കുറെ വർഷം കഴിയുമ്പോഴത്തേക്ക് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് ആണ് എന്ന് പറയാനും ആ അത് അതേസമയം ഇപ്പോൾ ഒരു വലിയ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും മാത്രമാണ് ഈ പറയുന്ന ബഹളത്തിൽ. ഇവിടെ ഇവിടെ ഇത് ഒരു സാമൂഹ്യ പ്രശ്നം മാത്രമല്ല, ഇത് വളരെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. കാരണം ഇവിടെ നിലവിലുള്ള കേരളത്തിലെ സർക്കാർ ഇതിൻ്റെ അകത്തെടുത്ത നിലപാട് വളരെയധികം ഇവിടുത്തെ ഭക്തജനങ്ങളെ അല്ലെങ്കിൽ ഈ ആചാരങ്ങൾ വിശ്വസിക്കുന്നവരെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇതിനു മുൻപുണ്ടായിരുന്ന സർക്കാർ, കോൺഗ്രസിന്റെ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇതിനെതിരായി ദേവസ്വം ദേവസ്വത്തിന്റെ കാര്യം തീരുമാനിക്കട്ടെ, ഭക്തർ ഭക്തരുടെ കാര്യം തീരുമാനിക്കട്ടെ എന്ന കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനെ മാറ്റിക്കൊണ്ട് കോടതി വിധിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഇന്ന് ഈ സമയത്ത് പന്തളം കൊട്ടാരം സന്ദർശിച്ച് ഐക്യദാർഢ്യം പറഞ്ഞിട്ട് വരുമെന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ നിലപാട്. അതായിരുന്നു പറഞ്ഞോട്ടെ, ഇവിടെ ആരൊക്കെ എന്തൊക്കെ നിലപാടുകൾ പറഞ്ഞു, ഇപ്പൊ വരെ പറഞ്ഞു, എന്ത് ചെയ്യാൻ ഇതുവരെ ചെയ്തു എന്നുള്ളതല്ല ഞങ്ങളുടെ മുമ്പിലെ ചോദ്യം, ഭക്തരുടെ മുമ്പിലുള്ള ചോദ്യം ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഡെമോക്രാറ്റിക് രാജ്യമാണ്, ഇവിടെ ജനങ്ങളുടെ ആധിപത്യമാണ്. ഞങ്ങളുടെ അഭിപ്രായം അറിയുമ്പോൾ ഏത് രാഷ്ട്രീയക്കാരനും നിലപാട് മാറ്റണം. എല്ലാവരും ഭരണഘടനയുടെ പല പല ആർട്ടിക്കിൾസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഈ ആർട്ടിക്കിൾസ് ഒക്കെ പറഞ്ഞിരുന്നു കുറച്ചാൾ മുമ്പ് ജല്ലിക്കെട്ടിന്റെ സമയത്ത്. എന്തായി?
ഞങ്ങൾ ആരെയും അടിക്കുന്നില്ല. എല്ലായിടത്തും നടന്നത് ശരണമന്ത്ര ഘോഷയാത്രകളാണ്, കലാപം എന്ന് ഇവർക്ക് തോന്നുന്നതാണ്. വളരെ എളുപ്പമാണ് ഭക്തിയുടെ പേരിൽ ആളുകളെ വശത്താക്കാൻ, വളരെ എളുപ്പമാണ്. അതൊരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഈ ഇന്ദു മൽഹോത്ര മാഡത്തിന്റെ ജഡ്ജ്മെന്റിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇതിൽ ഒരു വിശ്വാസിയും കോടതിയെ സമീപിച്ചിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ദു മൽഹോത്ര മാഡം പറയുന്നത്. ഒരു വിശ്വാസിയും മുത്തലാഖ് ബാക്കി ഇതുപോലുള്ള കേസുകളിലെല്ലാം വിശ്വാസികൾ അഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് സമീപിച്ചത്. പക്ഷെ ഇതിൽ ഒരു വിശ്വാസിയും എനിക്ക് ശബരിമലയിൽ പോകണം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് സമീപിച്ചിട്ടില്ല. സ്ത്രീയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ശബരിമലയിൽ പ്രവേശിക്കാതിരിക്കുന്നതോടെ ഇതാവുന്നത്. ഒരു ഏത് സ്ത്രീയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്? സഞ്ചാര സ്വാതന്ത്ര്യമാണോ? സഞ്ചാര സ്വാതന്ത്ര്യം ആവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി, അയ്യപ്പന്റെ പ്രോപ്പർട്ടിയാണത്. അയ്യപ്പന്റെ ഇഷ്ടങ്ങളപ്പോ മാനിക്കണ്ടേ? കയറി ചെല്ലുന്നവര് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, വ്യക്തികളുടെ മൗലിക സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിൽ വ്യക്തികൾ എന്ന് പറയുന്നതിനുള്ള വേറെ ഒരാളുടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വരാമെന്നുള്ളത്, അതായത് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും ഉണ്ട്. അപ്പൊ ഒരു കൂട്ടായ്മയുടെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അത് ഹനിക്കുകയാണെങ്കിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് കോടതി അസന്നിഗ്ധമായിട്ട് ഇന്നലെ പറഞ്ഞു. സ്റ്റേറ്റ് ഇടപെടേണ്ടത് പബ്ലിക് പ്ലേസിലോ സോഷ്യൽ ലൈഫിലോ മാത്രമാണ്. സാറിന്റെ വീട്ടിൽ അയ്യപ്പൻ വിളക്ക് നടക്കുമ്പോൾ അവകാശമില്ല. സ്ത്രീകൾ തന്നെ ഇപ്പൊ ഇതിനെ എതിർത്തുകൊണ്ട് ഒരു വലിയ വിഭാഗം സ്ത്രീകളെ രംഗത്തിറക്കുന്നുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാകുമോ ഇല്ലാതിരിക്കുമോ എന്തു വേണേ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇതിനകത്ത് മെയിനായിട്ട് സംഭവിക്കുന്നത് ഇന്നലകളിൽ അവർണന് വഴി നടക്കുവാൻ അനുവാദമില്ലായിരുന്നു. നമ്മൾ കണ്ടതാണ്, വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഏരിയയിൽ കൂടി അവർണർക്ക് വഴി നടക്കുവാൻ അനുവാദമില്ലായിരുന്നു. അവർണ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊന്നല്ല, ഇത് ഹിന്ദു മതത്തിൽ ആചരിച്ചു ആചാരമായിരുന്നു. ഈ രണ്ട് മാമിനോടും എനിക്ക് വളരെ റെസ്പെക്ട് ആയിട്ട് ഒരു ചോദ്യമുണ്ട്. വളരെ ശരിയാണ് അവർ പറഞ്ഞത്, അവർണർക്ക് ക്ഷേത്രങ്ങളിൽ കയറാൻ അനുവാദമില്ലായിരുന്നു, സ്ത്രീകൾക്ക് മാറുമറക്കാൻ അവകാശമില്ലായിരുന്നു, സതി വളരെ മോശപ്പെട്ട ഒരു അനാചാര്യമായിരുന്നു. ഇതെല്ലാം വളരെ സത്യമാണ്. പക്ഷെ അതും ശബരിമലയിൽ യുവതി പ്രവേശനമായിട്ടുള്ള ബന്ധം നടക്കുന്നത് ആചാരമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ സതി അനുഷ്ഠാനവും വിധവാ വിവാഹവും ഒക്കെ ആചാരങ്ങളായിരുന്നു. ഇവിടെ ഇല്ലാതാക്കിയത് ആചാരങ്ങളെ ഇല്ലാതാക്കിയ അതേ നിയമം കൊണ്ടാണ് ഇന്ന് സ്ത്രീക്ക് ഉണ്ടാകുന്ന തുല്യതയ്ക്കുള്ള അവകാശത്തിനെതിരെ നമ്മൾ സംസാരിക്കുന്നത്. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരേ മൂർത്തികളോ ഓരോ ദേവന്മാരോ ദേവതകളോ അല്ല. അപ്പോ ശബരിമല പോലെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കുന്ന അയ്യപ്പൻ്റെ അടുത്തേക്ക് ഈ 10-നും 50-നും വയസ്സിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങളും ഒരിക്കലും ആഗ്രഹമില്ല. ഞാൻ 50 വയസ്സ് കഴിഞ്ഞു പൊക്കോളാം, 50 വയസ്സ് കഴിഞ്ഞു പൊക്കോളാം. അതുവരെ എന്റെ മനസ്സിലുണ്ട്, അഹം ബ്രഹ്മാസ്മി എന്ന മനസ്സിലാണ് ദൈവം ഇരിക്കുന്നത്. അതിനെ ശബരിമല പോയി പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ പോകുന്നില്ല എന്നുള്ളത് എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, എനിക്ക് പോകണ്ട. ഞാൻ 50 വയസ്സ് കഴിഞ്ഞ അയ്യപ്പനെ പോയി കണ്ടോളാം, അതുവരെ എന്റെ മനസ്സിലുണ്ട്. കോടതി ഒരാളോട് നിർബന്ധം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആരോടും തലയിൽ അടിച്ചു പോകാൻ പറയുന്നില്ല, അത് സത്യമാണ് മാം പറയുന്നത്, അത് വളരെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം, ആക്ച്വലി ആരായിരിക്കും പോവുക ഈ 16-ാം തീയതി നട തുറക്കുമ്പോൾ? വിശ്വാസി ആയിരിക്കും പോവുക. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ശബരിമലയിലെ ഈ ഒരു സുപ്രീം കോടതി കൊടുത്ത വിധി ആർക്കാണ്? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ 16-17 നട തുറക്കുമ്പോൾ പോവാൻ കച്ച കെട്ടി കുറെ സ്ത്രീകൾ കേറാൻ റെഡി ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽപ്പുണ്ട്. അവരൊക്കെ അയ്യപ്പ ഭക്തരാണെന്ന് പറയാൻ ശ്രീകണ്ഠൻ നായർ സാറിന് ഇവിടെ പറ്റുമോ? ദീപയ്ക്ക് പോകണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ കോർട്ട് വെർഡിക്ക് അതാണ് ശരിയായതുകൊണ്ട് ഞങ്ങൾ മാനിക്കുന്നതാണ്. അല്ല, അവരുടെ ശരിയാണ്, അവർക്ക് ഇപ്പൊ ഈ മാഡം ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഇവരുടെ അയ്യപ്പന് യുവതികളെ പേടിയാണെന്ന്. ഈ മാഡം ശബരിമലയിൽ എന്ന് പറയുന്നു. അല്ലല്ലേ സർ, ഈ മാഡം ഈ ബഹുമാനപ്പെട്ട
എന്നിട്ട് ഈ മാഡം ശബരിമലയിൽ കയറി തൊഴാൻ പോകുമെങ്കിൽ തൊഴാനുള്ള ആഗ്രഹം കാരണമാണോ? അയ്യപ്പനെ തൊഴാനല്ല പോന്നെ ഞാൻ എന്റെ അയ്യപ്പനെ. സ്ത്രീ സമത്വം നല്ലതാണ്, പക്ഷെ നമ്മൾ ശിവസേനയുടെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈയൊരു അയ്യപ്പൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രഹ്മചാരിയാണ്. അപ്പൊ വ്യക്തിപരമായിട്ടും ശിവസേനയുടെ പേരിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു 10 വയസ്സിന് മുൻപും 50 വയസ്സിന് ശേഷം നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ഭക്തി ഉള്ളിലുണ്ട്, നമുക്ക് അടുത്ത അയ്യപ്പൻ്റെ അമ്പലങ്ങളുണ്ട്, അവിടെ പോയി തൊഴാം. ദേവന്മാരുടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പൂർണ്ണമായിട്ടും പോവാം. ഇപ്പൊ കുറെ പേര് എതിർത്തു, എതിർത്തതിൽ 10 വയസ്സിന് മുൻപ് കുറെ പേര് എതിർത്ത ആൾക്കാരോട് പറയണ, എത്ര പേര് 9 വയസ്സിനുള്ളിൽ ആ ശബരിമല പടി കയറി പോയിട്ടുള്ളവരുണ്ട് ഇരിക്കുന്നവരില്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഓക്കെ, അവരിത് പറയുന്നത് ശരിയാണ്. പിന്നീട് പറയാനുള്ളത്, ഇത് നമ്മുടെ ഹിന്ദു മതത്തിന് മാത്രമല്ല, എല്ലാ മതത്തിലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. മുസ്ലിം പള്ളികൾക്ക് സ്ത്രീകൾക്ക് പോകാൻ പാടില്ല. ശബരിമലയ്ക്ക് പോയാൽ തന്നെ മുസ്ലിം പള്ളിയിൽ അവരെ പള്ളിയിൽ സ്ത്രീകൾക്ക് കയറാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ നിയമം വരട്ടെ. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കങ്ങളും ഇപ്പോൾ ഉള്ള ഈ ഒരു ഭക്തജന നാമജപ ഘോഷയാത്രയ്ക്ക് അത് നടത്തിയിട്ടില്ല. രാഷ്ട്രീയപരമായിട്ട് നടത്തണമായിരുന്നുണ്ടെങ്കിൽ ആ ദിവസം തന്നെ ഈ വിധി വന്ന അന്ന് തന്നെ അതിനുള്ള നീക്കങ്ങൾ ചെയ്തുതന്നെയായിരുന്നു. ഇപ്പം ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ, ഇതിനകത്ത് RSSഓ BJPയോ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ട് ഭക്തജനങ്ങൾ അവർക്ക് തല കൊടുക്കേണ്ട ആവശ്യമില്ല. വൃത്തിയായിട്ട് പറഞ്ഞു, ഇതിന് മുന്നും ഒരുപാട് സ്ത്രീകൾ അവിടെ പോയിട്ടുണ്ട്. അതിന് തൊട്ടടുത്തിരിക്കുന്ന സാന്നിധ്യം എന്ന് പറയുന്നത് മാളികപ്പുറത്തിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് നിത്യമായ സ്ത്രീ സാന്നിധ്യമുണ്ട്. അയ്യപ്പൻ എന്ന നൈഷ്ഠിക ബ്രഹ്മാചാരിക്ക് ഈ സ്ത്രീ സാന്നിധ്യം ഒരു തരത്തിലും ഏശില്ല. ഇതുപോലത്തെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ശാസ്താവിന് ഭാര്യയും കുട്ടികളുണ്ടെന്നൊക്കെ പറയുന്നു. അത് ശാസ്താവ് എന്ന് പറയുന്നത് AD 300 തന്നെ അവിടെ പണ്ടുണ്ടായിരുന്ന നവപാഷാണ വിഗ്രഹത്തിന് കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് AD 300 ഒരു കാലഘട്ടത്തിലുള്ളതാണ്. അയ്യപ്പൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലഘട്ടം AD 1400 മുതൽ 1500 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പം ശാസ്താവ് എന്ന് പറയുന്നത് ഹരിഹര സൂദനൻ ശാസ്താവിൻ്റെ വിഗ്രഹം, അത് പരശുരാമനാണ് അതവിടെ പ്രദർശിച്ചിട്ടുള്ളത്. അപ്പം അത് അവിടെ ഉണ്ടായിരുന്നു. 12 രാജകുമാരനായിട്ട് ഈ ശാസ്താവ് പുനരവതരിച്ചതാണ്. തൻ്റെ ജീവിതലക്ഷ്യം കഴിഞ്ഞപ്പം ശാസ്താവ് അമ്പല മലമുകളിൽ കയറി അവിടെ ധ്യാനരഹിതനായിട്ട് ഇരിക്കാൻ പോവാന്ന് പറഞ്ഞപ്പം എനിക്ക് കാണാൻ വരാനുള്ള അനുവാദം ചോദിച്ചപ്പോൾ പറഞ്ഞ നിഷ്ഠകളാണ്, നമ്മൾ 41 ദിവസം വ്രതം എടുത്ത് കറുപ്പെടുത്ത് മാലയിട്ട് മുദ്രവാല അണിഞ്ഞ് പോകുന്നത്, ഇരുമിടി കെട്ടിയായിട്ട് ചെല്ലാൻ പറയുന്നത്. അപ്പം തനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ മാളികപ്പുറത്തമ്മേനോട് പറഞ്ഞത് ഇവിടെ എന്ന് കന്യാവിപ്പന്മാർ വരാതിരിക്കുന്നു അന്ന് നിന്നെ കല്യാണം കഴിക്കാന്നാണ്. കാരണം അത് ഇമ്പോസിബിൾ ആയ ടാസ്ക് ആണെന്ന് അയ്യപ്പൻ തന്നെ അറിയാം. അതൊരിക്കലും സംഭവിക്കില്ല അവിടെ കന്യാപ്പന്മാരെല്ലാവരും അത് കല്യാണം കഴിക്കാനുള്ളൊരു, അതുകൊണ്ടാണ് പുറത്തിരിക്കുന്നത്. അല്ലാണ്ട് ആ മല അകത്തേക്ക് ഒരിക്കലും മാളികപ്പുറത്തമ്മ കയറിയില്ല. നമ്മൾ പെണ്ണുങ്ങൾ മാല ഇട്ട് കഴിഞ്ഞാൽ മാളികപ്പുറത്ത് അമ്മയായിട്ടാണ് പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഒറിജിനൽ മാളികപ്പുറത്ത് പുറത്തിരിക്കുമ്പോൾ യുവതികളായ മാളികപ്പുറത്തമ്മമാർക്ക് അതിലെന്ത്? അപ്പം നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇതെല്ലാം വിശ്വസിക്കണം. അയ്യപ്പൻ എന്ന് പറയുന്ന ബാലബ്രഹ്മചാരി മഹിഷീമർദ്ദനത്തിന് വേണ്ടിയിട്ട് അവതരിച്ചതാ. മഹിഷിയാണ് പുറയിലിരുത്തിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സമാധി ഇരിക്കുന്നത് ശരംകുത്തി ആലെന്ന് പറഞ്ഞൊരു ആലുണ്ട്, പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആ ശര എവിടെ വീഴുന്നോ അവിടെ എനിക്ക് അമ്പലം പണിഞ്ഞു തരണമെന്നാണ് പറഞ്ഞ്. പന്തള രാജാവിൻ്റെ ആളുകളും ഞങ്ങൾ ചെമ്പകശ്ശേരി ആൾക്കാരും കൂടെ പോയിട്ട് ചെമ്പകശ്ശേരിക്കാരാണ് അവിടെ കണ്ടുപിടിച്ചത്, ശരംകുത്തി ആല് കണ്ടു. ഞങ്ങൾക്ക് ആ 18-ാം പടിയുടെ ഇപ്പുറത്ത് ഇതുവരെ ഒരു വിരി വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. സമൂഹ പരിയനായിരിക്കുന്ന ചന്ദ്രശേഖരൻ നായർ ചേട്ടനും ഞങ്ങളെല്ലാം കൂടെ തുള്ളി തുള്ളിയാണ് പോകുന്നത്. മണിമലക്കടവ് അമ്പലത്തിൽ ചെന്ന് ആഴി കഴിഞ്ഞാൽ തനു 25-ന് ഞങ്ങളും ഒക്കെ തുള്ളിയിട്ടുണ്ട് ഈ വയസ്സുകാലത്ത്. 26-ന് പേട്ട. അപ്പം എന്താണത്? അവിടെ അമ്പലം പണിയാനായിട്ട് ചെമ്പകശ്ശേരി രാജാവിനെ വാവരി വന്ന് പുറക്കാട് കടപ്പുറത്ത് ആക്രമണം നടത്തിയ സമയത്ത് വില്ലാളി വീരനെ വീരമണി കണ്ഠനെ എന്ന് പറയുന്ന അയ്യപ്പനെ വിളിച്ചിട്ടാണ് രക്ഷ കിട്ടിയത്. അദ്ദേഹത്തിന് ആലങ്ങാട്ടുകാരാണ് പോയി അദ്ദേഹം ഈ ചുരിക കിട്ടിയത് അവിടുന്ന് ഇത് പഠിക്കാൻ പോയത്. ആലങ്ങാട്ട് കുറുപ്പും പിന്നെ അമ്പലപ്പുഴക്കാരും ഇതിനകത്ത് എൻ്റെ കൈ പടമുണ്ട്. ഞങ്ങൾ 3 വർഷം മുമ്പ് ഒന്നിച്ചു നിന്ന് പടം എടുത്തു. അപ്പം ഇത് ചരിത്രമാണ്, നമ്മളുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഇതിഹാ. ഇപ്പോൾ പറഞ്ഞത് 43,200 വർഷത്തിന് മുമ്പുണ്ടായ രാമായണം പ്രിൻ്റഡ് മെറ്റീരിയൽ അല്ല മാഡം, മാഡം മനസ്സിലാക്കണം. പറഞ്ഞു 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 പറഞ്ഞ് പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? അനുഭവമാണ്. സംസാരിക്കാത്ത കുട്ടിയുണ്ടായിരുന്നു എനിക്ക്. ആ എൻ്റെ കുട്ടിയെ കഴുത്തിൽ മണി കെട്ടിച്ച് മണിയണ്ട എന്ന് വിളിച്ച് പേര് വിളിച്ച് 12 വയസ്സിൽ നിന്ന് കടത്തിയേക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് 12-ാമത്തെ വയസ്സിന് മുമ്പ് സംസാരിച്ചു, പക്ഷേ ഞാൻ മലയവിട്ടില്ല, എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി. ഇന്ന് അവൻ പ്രസിദ്ധനായ ഒരു ജ്യോതിഷ പണ്ഡിതനാണ്, പ്രവീൺ ശർമ്മ എന്ന് പറയും, അയ്യപ്പൻ കൊടുത്ത നാവ.
എനിക്ക് അവന്റെ പേരും അയ്യപ്പൻ എന്നിട്ടു. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസം അനുഭവമാണ് വിശ്വാസം. എന്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഞാൻ എല്ലാ മതങ്ങളെയും ഒരേപോലെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ സംസ്കാരങ്ങൾ എന്നിലൂടെ ഞാൻ ഉള്ളിടത്തോളം കാലം നിലനിൽക്കണം എന്ന് 100% ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഞാൻ പറയുന്നു, ശബരിമലയിൽ 10-നും 50-നും ഇടയിലുള്ള സ്ത്രീകൾ പോവരുത് എന്ന ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ഞാൻ പറയുന്നു. ഒന്നോ രണ്ടോ മെത്രാന്മാർ ഇവിടെ സ്ത്രീകളെയും കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്ന് വെച്ചിട്ട് ഇനി എല്ലാ മെത്രാന്മാരെയും ബിഷപ്പുമാരെയും പാതിരിമാരെയും പിടിച്ച് പെണ്ണ് കെട്ടിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ജുമാ നമസ്കരിക്കാനായിട്ട് നിങ്ങളുടെ ഹിന്ദു മുസ്ലിം സഹോദരങ്ങളുടെ പള്ളികളിലെല്ലാം എല്ലാ സ്ത്രീകളെയും എല്ലാവർക്കും ജുമാ ഏൽപ്പിച്ചു കൊടുക്കുമോ? ജുമാ നമസ്കരിക്കാനായിട്ട് വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ കയറ്റുമോ? ജുമാ ഉള്ള പള്ളികളുണ്ട്, അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പള്ളികളാണ്, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള പള്ളികളാണ്. അപ്പോൾ ആ വിശ്വാസത്തിൽ ഇടപെടാൻ ഒരു ഹിന്ദു ധർമ്മം അനുശാസിക്കുന്ന വിശ്വാസങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ എന്ന നിലയിൽ മറ്റുള്ള എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം എന്നാണ് ഹിന്ദു സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ സംസ്കാരം അനുസരിച്ചിട്ടാണ് ഭാരത പൈതൃകം നിലനിൽക്കുന്നത്. ആ ആൾക്കാർ എന്തിൻ്റെ യോഗ്യതയിൽ നമുക്ക് പറയാൻ പറ്റും ജുമായ്ക്ക് എല്ലാ സ്ത്രീകളെയും കൊണ്ടുവരണമെന്നും അച്ഛന്മാരെയും എല്ലാവരെയും പിടിച്ച് പെണ്ണ് കെട്ടിക്കണമെന്നും നമുക്ക് പറയാനുള്ള റൈറ്റ് ഇല്ലാത്തടത്തോളം കാലം അവർക്ക് നമ്മുടെ വിശ്വാസങ്ങളിൽ ഇടപെടാനുള്ള കഴിവില്ല, നമ്മളത് അനുവദിക്കില്ല. വിശ്വാസങ്ങളിൽ മാത്രമല്ല കോടതി ഇടപെട്ട്, ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ പ്രശസ്തമായ സുപ്രീം കോടതി ഈ ഇടയ്ക്ക് പ്രസ്താവിച്ചു, എന്തുകൊണ്ട് അത് കാണുന്നില്ല? മുത്തലാഖ് നിരോധനം പോലെ ഒരു വിഷയമാണോ സഹോദരി ഈ കാര്യം? അതായത് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. രാഷ്ട്രീയ പാർലമെന്റിൽ നിയമം പാസാക്കണം, കോടതിയുടെ നിയമത്തിന് മുകളിൽ ഇന്ത്യൻ പാർലമെന്റ് ഇതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാക്കണം. ഇന്ത്യൻ പാർലമെന്റിൽ എന്തുകൊണ്ട് അസംദിഗ്ധമായി ഇതിന്റെ അകത്ത് തീരുമാനം? ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കട്ടെ, താങ്കളുടെ പാർട്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ കാലാകാലങ്ങളിൽ തീരുമാനം എടുക്കാതെ പോയതുകൊണ്ടാണ് കോടതി സർക്കാരിന്റെ കീഴിലേക്ക് ഇറങ്ങി വരുന്നത്? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് കോടതിയുടെ പവറിലേക്ക് ഇറങ്ങി? ശബരിമലയുടെ കാര്യത്തിൽ ഇന്ന് ഭരിക്കുന്ന സർക്കാർ ഉൾപ്പെടെയുള്ളവർ തീരുമാനം എടുക്കണം, ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസായത്. ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സർക്കാർ എടുക്കേണ്ട നിലപാടുകൾ യഥാസമയം എടുക്കാതെ പോയതുകൊണ്ടാണ് കോടതി എടുക്കേണ്ട സമയത്ത് എടുക്കണം. വിശ്വാസികളുടെ കാര്യത്തിൽ ഒരു വിശ്വാസിയായ സ്ത്രീയും പോവില്ല, ഒരു വിശ്വാസിയായ സ്ത്രീയും പോവില്ല എന്ന് ഇവിടെ ഇഷ്ടംപോലെ പേര് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പൊ പിന്നെ ആർക്കാണ് എന്നൊരു ചോദ്യം വന്നു, ജനാധിപത്യം ഇല്ല ഇവിടെ എന്നുള്ള ചോദ്യം വന്നു. ജനാധിപത്യവും മെജോറിറ്റേറിയനിസവും രണ്ടും രണ്ടാണ്. 99 വിശ്വാസികൾ എന്ന് പറയുന്ന സ്ത്രീകൾ പോകുന്നില്ല എന്ന് പറഞ്ഞാലും എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു സ്ത്രീ എനിക്ക് അയ്യപ്പസ്വാമിയെ കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കത് പോകാനുള്ള അനുവാദം ഉണ്ടാകണം. ആത്മാർത്ഥമായിട്ട് അയ്യപ്പനെ കാണണം എന്ന് വിശ്വസിക്കുന്ന എനിക്ക് പോകാൻ അധികാരമില്ലേ? തീർച്ചയായിട്ടും അധികാരമുണ്ട്. ഇഷ്ടംപോലെ അയ്യപ്പ ക്ഷേത്രങ്ങൾ വേറെയുണ്ട്, അയ്യപ്പനെ കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് അറിഞ്ഞുകൊണ്ട് ശബരിമലയിലുള്ള അയ്യപ്പനെ തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീ വിശ്വാസിയാണോ? ഡിവോട്ടി എന്ന വാക്കിന്റെ അർത്ഥം ഡിവോട്ടഡ് ടു, ഐ എം എ ഡിവോട്ടി ഓഫ് തിരുമല ബാലാജി എന്ന് പറഞ്ഞാൽ ഞാൻ തിരുമല ബാലാജി എടുത്ത് ഡിവോട്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ ഡിവോഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സർ? അദ്ദേഹത്തിന്റെ താല്പര്യത്തോട് ഞാൻ ഡിവോട്ടഡ് ആണ്. എന്റെ താല്പര്യമാണോ അവിടെ? അല്ല അല്ല, ദീപ ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ ശബരിമലയിൽ പോകാൻ സോഷ്യൽ മീഡിയയിലൊക്കെ താല്പര്യം കാണിക്കുന്നവർ മുഴുവനും ഡിസ്ഓണസ്റ്റ് ആയിട്ട് അല്ല പെരുമാറുകയാണ്. ഭക്തരല്ല അവർ, ഉപഭോക്താക്കളാണ്. 200% ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന വേദന ഉണ്ടാക്കുന്ന രീതിയിൽ പ്രൊവോക്കേറ്റീവ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സും ഫോട്ടോഗ്രാഫ്സും ഇടുന്ന ഈ സ്ത്രീകൾ 16-ാം തീയതി ശബരിമലയിൽ കയറുമെങ്കിൽ വിശ്വാസികളുടെ നെഞ്ചത്തെ ചവിട്ടിക്കൊണ്ട് തന്നെയായിരിക്കും. അവരെ കയറിയാൽ അവിടെ പൂജ കഴിക്കില്ല എന്ന് തന്ത്രി പറയണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ കയറുന്ന സ്ത്രീകള് വിശ്വാസികളാണോ അവിശ്വാസികളാണോ നിങ്ങൾ അങ്ങനെ ഒരു വിശ്വാസിക്ക് ഞാൻ കൽപാത്തി ബേബി എന്നും ഒക്കെ പറഞ്ഞ്
വരുന്ന വീഡിയോകൾ എത്രമാത്രം വിശ്വാസത്തെ തന്നെയാണ് പരിഹസിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ട് മനസ്സിലായി. ആളുകൾക്ക് ഒരു അവകാശമില്ലേ? അവർക്ക് ഞങ്ങളുടെ വിശ്വാസങ്ങളെ കളിയാക്കാനുള്ള അവകാശത്തെ കുറിച്ചാണോ സാർ സംസാരിക്കുന്നത്? അല്ല, ആണോ? എത്ര പേര് കളിയാക്കാത്തവരുണ്ട്, പരിഹസിക്കാത്തവരുണ്ട്. ഒരു ന്യൂനപക്ഷം മാത്രമേ ഇവ ന്യൂനപക്ഷമേ ഉള്ളൂ. അതിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ കേറുന്നവർ തീർച്ചയായിട്ടും വിശ്വാസികളായിരിക്കില്ല എന്നുള്ളത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീക്ക് ശബരിമലയിൽ ദർശനം നടത്തണമെന്ന് തോന്നിയാൽ അതിനെ ഏത് അർത്ഥത്തിലാണ്, ഏത് തന്ത്രിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇവര് തടയുമെന്ന് പറയുന്നത്? സുപ്രീം കോടതി വിധി ഇവിടെ ഇവിടെ നടപ്പിലാക്കി കൊടുക്കുവാൻ ഇവിടെ ജുഡീഷ്യറി ഉണ്ട്. അത് നടപ്പിലാക്കി കൊടുത്ത വിധി അനുസരിച്ച് ഒരു സ്ത്രീക്ക് ദർശനം നടത്തണമെങ്കിൽ അത് നടത്താനുള്ള അവകാശമാണ് കൊടുത്തത് സുപ്രീം കോടതി. എവിടെയാണ് അഭിനയിക്കാൻ പറ്റുന്നത്? തന്നെയാണ് ഒരു വിശ്വാസി പടി ചവിട്ടുമെന്ന് പറയുമ്പോൾ ആ വിശ്വാസിക്ക് കടക്കാനാവാത്തതുപോലെ തന്റെ നെഞ്ചും വിരിച്ചു കിടക്കുമെന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. ഒരു സ്ത്രീയും കേറ്റില്ല എന്ന് ആരും പറയുന്നില്ല. വിശ്വാസിയായ സ്ത്രീക്ക് പോവാം 50 വയസ്സിന് ശേഷം. ആ ഒരു പ്രായത്തിൽ വിലക്കുള്ള ആ ഒരു 10-20 വയസ്സ് തന്നെ പോകുന്ന വിശ്വാസി അല്ല കുട്ടി. ഇവിടെ വിശ്വാസി സമൂഹം എന്ന് പറയുന്ന സംസാരിക്കുന്ന എല്ലാവരും രണ്ട് കാര്യം ഇതിൽ നോക്കിക്കാണണം. വിശ്വാസി സമൂഹം അയ്യപ്പന്റെ ഭക്തരായിട്ടുള്ളവർ എന്ന് പറയുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും സംസാരിക്കുന്ന ഒരു വശമെന്ന് പറയുന്നത് അയ്യപ്പൻ എന്താഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് പിന്തുടർന്നു വരുന്ന ആചാരമെന്തോ ആ വിശ്വാസം ഉള്ളവനാണ് വിശ്വാസി. അവർക്കവിടെ ആ വിശ്വാസം അനുസരിച്ച് പോകാം. അതിനെ ചലഞ്ച് ചെയ്യുന്ന മറുവിഭാഗം നിൽക്കുന്നത് ഈ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ഒരു വിധിയാണ്. ഈ വിശ്വാസവും ഈ വിധിയും തമ്മിൽ വലിയ അന്തരമുണ്ട്, അത് മനസ്സിലാക്കൂ. കസ്റ്റം എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ബേസിക് ലോ ഓഫ് പ്രിൻസിപ്പിൾസ്. കസ്റ്റം എന്ന് പറയുന്ന ആചാരം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മുടെ വിധിയിൽ ഡിഫൈൻ ചെയ്യാൻ അത് പൂർണ്ണമായും വായിച്ചു നോക്കിയാലും കൃത്യമായിട്ടും ചെയ്തിട്ടില്ല. ഇവിടെ അവിടെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെ കുറിച്ച് കോടതി കൺസിഡർ ചെയ്തിട്ടില്ല. കോടതിക്ക് എപ്പോഴും നിൽക്കാൻ പറ്റുന്ന നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിന്റെ പുറത്ത് നിൽക്കുന്ന കോടതി സംവിധാനത്തിന് നിൽക്കാൻ പറ്റുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നിന്ന് മാത്രമേ ആ കോടതിക്ക് ഒരു വിധി പറയാൻ പറ്റൂ. കേൾക്കൂ, അതാ പറഞ്ഞത്, അതിന്റെ പുറത്തേക്ക് വിധി പറയണമെങ്കിൽ, അതിന്റെ പുറത്തേക്ക് വരണമെങ്കിൽ കോടതി ഇതൊരു സ്പെഷ്യൽ കേസായി കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ആചാര്യന്മാരുടെയും ഇവിടുത്തെ തന്ത്രികളുടെയും ഇവിടുത്തെ കുടുംബക്ഷേത്ര സങ്കല്പത്തിന്റെയും കാര്യങ്ങൾ അവിടെ ആരായണമായിരുന്നു. അമിക്കസ് ക്യൂറി വെച്ചുകൊണ്ട് പറഞ്ഞു, ഒരു റിപ്പോർട്ടും കോടതി ചോദിച്ചിട്ടില്ല. ഇല്ല, ചോദിച്ചിട്ടില്ല. അങ്ങോട്ട് ഞാൻ വരുന്നത്, അത് ചെയ്യേണ്ടത് കേൾക്കൂ, ദേവസ്വം ബോർഡ് അപ്പിയർ ചെയ്തു, സർക്കാർ അപ്പിയർ ചെയ്തു. ഈ രണ്ട് ഭാഗത്തുനിന്നും ഏതെങ്കിലും ഒരു അഫിഡവിറ്റിൽ കൃത്യമായിട്ട് ഈ അമ്പലത്തിലെ ആചാരം ഇന്നതാണ്, ഇവിടെ സാധിക്കില്ല എന്ന് ഈ LDF ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് രാഷ്ട്രീയം. അഫിഡവിറ്റ് ഫയൽ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് ആരുടെ കയ്യില? സർവാധ ഭരണത്തിന്റെ ദേവസ്വം ബോർഡ് ആരുടെ ഭരണത്തിന്റെ കയ്യിൽ? കേൾക്കൂ, ഇതിന് തൊട്ട് മുമ്പുണ്ടായ സംഗതി ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ സാധിക്കും. LDF ഗവൺമെന്റ് അച്യുതാനന്ദന്റെ സമയത്ത് ഈ കേസ് ഫയൽ ചെയ്തതിനു ശേഷം ഇവർ അധികാരത്തിൽ നിന്ന് പോയ സമയത്ത് UDF വന്നു. ഉമ്മൻചാണ്ടി ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു എന്നാണ് അറിയുന്നത്, കൃത്യമായിട്ട് അന്വേഷണം പറഞ്ഞത്. പക്ഷെ അതിന് അഗനിസ്റ്റ് ആയിട്ടാണ് വീണ്ടും അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ സർക്കാർ അഫിഡവിറ്റ് ഇട്ടത്. എന്തുകൊണ്ട് ഈ കോൺട്രഡിക്ഷൻ? ഇവിടുത്തെ സമുദായത്തോട് ആലോചിക്കാതെ, ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോട് ആലോചിക്കാതെ, ഇവിടുത്തെ ഒരു ഗവൺമെന്റിന് ഈ നിലപാടെടുക്കാൻ എന്ത് ധൈര്യമുണ്ടായി? ഹിന്ദു മതവിശ്വാസത്തെ തകർക്കുന്ന ചോദ്യം സെൻട്രൽ ഗവൺമെന്റിന് കക്ഷി ചേരാമായിരുന്നു, ചേർന്നില്ല. എന്തുകൊണ്ട് താങ്കൾ BJP പൊളിറ്റിക്സ് പറയുന്നു? അത് പറയരുത്. സംസ്ഥാന ഭരണത്തിൻ കീഴിലിരിക്കുന്ന സ്പെഷ്യൽ ലിസ്റ്റിലിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ അതിന്റെ കൃത്യമായ അഭിപ്രായം പറയേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് അല്ല. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 2 കോടിയിലധികം ഭക്തജനങ്ങൾ ശബരിമലയിൽ എത്തുന്നുണ്ട്. മകരവിളക്ക് കാലത്ത് സന്നിധാനം നിറഞ്ഞ് ആളുകളുണ്ട്, ഭക്തന്മാരുണ്ട്. ഈ അവസ്ഥയിൽ
കൂടുതൽ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്തിയാൽ എന്താകും അവസ്ഥ? ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം അടുത്ത വെള്ളിയാഴ്ച രാത്രി ഇതേ സമയം. ഗുഡ് ബൈ.